കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേസും വിവാദവും എല്ലാമായി എപ്പോഴും തലക്കെട്ടുകളിൽ നിറയുന്ന നടനാണ് ദിലീപ്. ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ജനപ്രിയ നായകൻ എന്ന ടാഗ് ലൈൻ മലയാളികൾ ദിലീപിൽ നിന്നും തിരികെ എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമകളിൽ സജീവമായിരിക്കുകയാണ് ദിലീപ്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ തങ്കമണി സംഭവം സിനിമയാവുകയാണ്. ദിലീപാണ് ചിത്രത്തിൽ നായകനാകുന്നത്. ചിത്രത്തിന്റെ പേരും തങ്കമണി എന്ന് തന്നെയാണ്. 80കളുടെ മധ്യത്തിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ പോലീസിന്റെ നരനായാട്ടിലൂടെ കുപ്രസിദ്ധി നേടിയ ഇടുക്കിയിലെ തങ്കമണി സംഭവമാണ് സിനിമയുടെ പ്രമേയം. സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൗധരി, ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മദിര എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് രതീഷ് രഘുനന്ദനാണ്. ഉടൽ എന്ന ചിത്രത്തിന് ശേഷം രതീഷ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയിലൂടെ തങ്കമണി ഇപ്പോൾ വീണ്ടും ചർച്ചകളിൽ ഇടം നേടിയിരിക്കുകയാണ്. കേരള സമൂഹം വിസ്തരിച്ചു കളഞ്ഞ ഒരു ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുകയാണ് തങ്കമണി എന്ന സിനിമയിലൂടെ അണിയറ പ്രവർത്തകർ. ഇടുക്കി ജില്ലയിലെ കാമാക്ഷി പഞ്ചായത്തിലെ ഒരു മലയോര ഗ്രാമമാണ് തങ്കമണി. 80കളുടെ മധ്യത്തിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ നാടായി ചരിത്രത്തിൽ പിന്നീട് തങ്കമണിയെ അടയാളപ്പെടുത്തി. ഒരു ബസ് സർവീസിനെ ചൊല്ലിയുണ്ടായ ഒരു തർക്കം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച വെടിവെപ്പിലാണ് കലാശിച്ചത്. ദൈനംദിന ആവശ്യങ്ങൾക്ക് കട്ടപ്പന ടൗണിനെയാണ് പ്രധാനമായും തങ്കമണിയിലെ ജനങ്ങൾ ആശ്രയിച്ചത്. എന്നാൽ പരിമിതമായ ബസ് സർവീസുകൾ മാത്രമേ ഈ റൂട്ടിൽ അന്നത്തെ കാലത്ത് നിലവിലുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് വിദ്യാർത്ഥികളും കൂലിപ്പണിക്ക് പോകുന്ന മനുഷ്യരുമടക്കം നിരവധി പേരാണ് ഈ ബസ് സർവീസിനെ ആശ്രയിച്ച് മുന്നോട്ടു പോയത്. എന്നാൽ ഇവിടേക്ക് സർവീസ് നടത്തിയിരുന്ന എലൈറ്റ് ബസ് തങ്കമണിയിലേക്ക് സർവീസ് നടത്തിയിരുന്നില്ല. തങ്കമണി വരെയുള്ള ബസ് ചാർജ് വാങ്ങുകയും എന്നാൽ തൊട്ടടുത്തുള്ള പാറമട എത്തുമ്പോൾ സർവീസ് നിർത്തിവെക്കുകയാണ് പതിവ്. ഇതിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും തിരിച്ചു പോവുകയും ചെയ്തു. പിറ്റേ ദിവസം നാട്ടുകാരും വിദ്യാർത്ഥികളും ചേർന്ന് ബലം പ്രയോഗിച്ച് ബസ് തങ്കമണി വരെ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ബസ് ഉടമ ദേവസ്വിയും ജീവനക്കാരും ചേർന്ന് ബസ് തിരികെ കൊണ്ടുപോവാൻ ശ്രമിച്ചെങ്കിലും സംഘർഷമുണ്ടായതിനെ തുടർന്ന് പോലീസ് എത്തി നാട്ടുകാർക്കെതിരെ വെടിയുതിർക്കുകയും സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്തു. വെടിവെപ്പിൽ വികലാംഗനായ കൂഴിമല അവറാച്ചൻ കൊല്ലപ്പെട്ടു. കൂടാതെ ഉടമ്പയ്ക്കൽ മാത്യു എന്നയാൾക്ക് രണ്ട് കാലുകൾ നഷ്ടമാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 1986 ഒക്ടോബർ 22നായിരുന്നു പോലീസിന്റെ ഈ നരനായാട്ട് അരങ്ങേറിയത്. കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മന്ത്രിസഭ ജസ്റ്റിസ് ഡി ശ്രീദേവി കമ്മീഷനായി നിയമിച്ചിരുന്നു. പോലീസ് ലൈംഗികാതിക്രമം നടത്തിയെന്ന് കമ്മീഷന് മൊഴി നൽകിയിട്ടും അന്നത്തെ കരുണാകരൻ സർക്കാർ സംഭവത്തിൽ പ്രത്യേകിച്ച് നടപടികളൊന്നും തന്നെ എടുത്തില്ല. 1987 നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു ഈ ഭരണകൂട ഭീകരത തങ്കമണിയിൽ അരങ്ങേറിയത്. കെ കരുണാകരൻ തന്നെയായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രിയും. അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി നേരിട്ടെത്തി യു ഡി എഫ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തെങ്കിലും തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെടുകയും ഇ കെ നായനാരുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേറുകയും ചെയ്തു. ഇതേ എലൈറ്റ് ബസിന്റെ ഉടമയായ ദേവസ്യ പിന്നീട് കുമളി ഗസ്റ്റ് ഹൗസ് ഉദ്യോഗസ്ഥനാവുകയും സൂര്യനെല്ലി സ്ത്രീ പീഡന കേസിലെ മുഖ്യ പ്രതികളിൽ ഒന്നായി ഒളിവിൽ പോവുകയും ചെയ്തത് മറ്റൊരു ചരിത്രം. 1987 പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇതാ സമയമായാണ് തങ്കമണി വെടിവെപ്പ് ആസ്പദമാക്കി ആദ്യമായി പുറത്തിറങ്ങിയ സിനിമ. 36 വർഷങ്ങൾക്ക് ശേഷം തങ്കമണി വീണ്ടും വെള്ളിത്തിരയിലെത്തുന്നു. കാത്തിരുന്ന് കാണാം സിനിമ ചരിത്രത്തോട് നീതി പുലർത്തുമോ ഇല്ലയോ എന്ന്. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയിലെ ചില സുപ്രധാന രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനായി കട്ടപ്പനയ്ക്കടുത്ത് 2.5 ഏക്കർ സ്ഥലത്ത് ആർട്ട് ഡയറക്ടർ മനു ജഗത് വൺ സെറ്റ് തന്നെയാണ് ഒരുക്കിയത്. തെന്നിന്ത്യയിലെ പ്രഗത്ഭരായ ഫൈറ്റ് മാസ്റ്റർമാരായ രാജശേഖരൻ, സ്റ്റൺ ശിവ, സുപ്രീം സുന്ദർ, മാഫിയ ശശി എന്നിവർ ഒരുക്കുന്ന സംഘടന രംഗങ്ങളാണ് സിനിമകളിലേതെന്നതും പ്രത്യേകതയാണ്. സിനിമയുടെ ചിത്രീകരണം കട്ടപ്പനയിൽ പൂർത്തിയായി കഴിഞ്ഞു. നീതാപിള്ള, പ്രണിത, സുഭാഷ് എന്നിവരാണ് ദിലീപിന്റെ നായികമാരായി എത്തുന്നത്. കൂടാതെ മലയാളത്തിലെയും തമിഴിലെയും ഒരു വൻ താരനിര തന്നെ ചിത്രത്തിലെത്തുന്നുണ്ട്. ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, കൂട്ടിക്കൽ, കുട്ടിക്കാനം, പീരുമേട്, കട്ടപ്പന, കോട്ടയം സി എം എസ് കോളേജ് എന്നിവിടങ്ങളിലായിട്ടാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിരിക്കുന്നത്. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.